ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി സ്പെഷ്യലായിട്ടുള്ള എഗ് മലായി കറിയും അതിൻ്റെ കൂടെ തന്നെ മസാല ചപ്പാത്തിയും കൂടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ പാകത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല, പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു തള വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗ് മലായി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മസാല ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മസാല ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അതിനുശേഷം ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഞാനിതിലേക്ക് മൈദപ്പൊടി കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ മൈദ കുഴച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഇങ്ങനെ തന്നെയാണ് പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പോൾ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. ഇനി ഞാനിതൊരു മീഡിയം സൈസ് ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തിയുടെ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചൂടായ നോൺ സ്റ്റിക്ക് താവയിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ മസാല ചപ്പാത്തിയും മലായി കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.